ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ റെസിപ്പി വീഡിയോ ഒക്കെ ചെയ്തിട്ടല്ലേ. അപ്പോൾ നാട്ടിലൊക്കെ പോയതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് നോക്കാം. പഴം നുള്ളിയിട്ടത് അല്ലെങ്കിൽ വാഴക്കാപ്പം എന്നൊക്കെ ഇതിന് പേരുണ്ട് കേട്ടോ. അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നാല് ചെറുപഴം ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ടത് ഒരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നാല് ഏലക്കായ കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരക്കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിരവിയ തേങ്ങയ്ക്ക് പകരം ഡെസിക്കേറ്റഡ് കോക്കനട്ടും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചിരവിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് അത് നമ്മളുടെ ഈ ഒരു പഴത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു തവി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തവി വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു എന്ന് മാത്രം. ഇനി ഇതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് മൈദയും കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് മുഴുവനായിട്ടും ഗോതമ്പ് പൊടി എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും മൈദയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏതായിരുന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ കപ്പ് മൈദയും കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് 1 മണിക്കൂറൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഫ്രൈ ചെയ്യുന്നത് ആ സമയത്ത് മാത്രമാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ കൈ നനച്ച് മാവ് എടുത്ത് ഇതുപോലെ നുള്ളിയിട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പുറം കരിഞ്ഞു പോവും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള് നമുക്ക് വെന്ത് കിട്ടില്ല. അപ്പോൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് മാവിട്ട് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ ചെറിയ ബോളാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കൈ വെച്ചിട്ട് നുള്ളിയിടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സ്പൂണ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ മാവ് കോരിയെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് കൈ വെച്ചിട്ട് നുള്ളിയിട്ട് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഒന്ന് പെർഫെക്റ്റിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാ നമ്മളുടെ അടിപൊളി ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടമാവും. ചെറുപഴമൊക്കെ ഒരുപാട് പഴുത്ത് വീട്ടിലിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക്.